ഓഹരി വിപണി ഇന്നലെ വലിയ ആവേശം കാണിച്ചെങ്കിലും ഇന്ന് ആ ആവേശം തുടരാൻ പറ്റാത്ത നിലയിലായി. ആഗോളതലത്തിലെ പല ആശങ്കകളുമുണ്ട്. ഒപ്പം ഇന്ത്യയിലൊക്കെ തന്നെ കമ്പനികളുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ചതിലും മോശപ്പെട്ട റിസൾട്ടുകൾ വരുന്നതും അവിചാരിതമായ സംഭവ വികാസങ്ങളും എല്ലാം വിപണിയെ വലയ്ക്കുന്നുണ്ട്. വിപണി രാവിലെ ഒരുവിധം ചെറിയ നേട്ടത്തോടുകൂടി തുടങ്ങിയതാണ്. പക്ഷെ താമസിയാതെ തന്നെ പെട്ടെന്ന് ഒരു ചാഞ്ചാട്ടത്തിലേക്ക് മാറി, പിന്നീട് ഗണ്യമായിട്ട് കയറി. ആ കയറ്റം പക്ഷെ നിലനിർത്താൻ സാധിച്ചില്ല. യൂറോപ്യൻ വിപണികൾ താഴ്ന്ന നിലയിലേക്ക് നിലയിൽ വ്യാപാരം തുടങ്ങിയപ്പോൾ ഇന്ത്യൻ വിപണിയും താഴോട്ട് നീങ്ങേണ്ടി വന്നു. പല യൂറോപ്യൻ കമ്പനികളുടെ റിസൾട്ടുകളും മോശമായി. അതുപോലെ യൂറോപ്യൻ ബാങ്കിങ് മേഖലയിലും ചില്ലറ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി വന്നപ്പോൾ ഇന്ത്യൻ വിപണി വളരെ നേരിയ ഒരു കയറ്റത്തോടു കൂടി അവസാനിച്ചു എന്ന് പറയാം. സെൻസെക്സ് 60,269 വരെ ഉയർന്നതാണ്. അതുകൊണ്ട് തലേ ദിവസത്തേക്കാൾ 200+ പോയിൻ്റ് മുകളിൽ. പക്ഷേ അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ 60,130 പോയിൻറ്റിലാണ്. തലേ ദിവസത്തെ അപേക്ഷിച്ച് വെറും 75 പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ. അപ്പോൾ 1.12% അത്രയും നേട്ടമേ ഇന്ന് വിപണിക്ക് കൈവരിക്കാൻ സാധിച്ചുള്ളൂ. കുറേ കൂടി നേട്ടത്തിലെത്തിയതായിരുന്നു, പക്ഷേ അത്രയും നിലനിർത്താൻ സാധിച്ചില്ല. പല മേഖലകളിലെയും കമ്പനികൾ, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയിലും IT മേഖലയിലുമൊക്കെയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ മോശമായിരിക്കുമെന്നുള്ള ആശങ്കയാണ് ഒരു വലിയ ഭാഗം ഇത്. അതുപോലെ വാഹന കമ്പനികളുടെ കാര്യത്തിലും വരുന്ന ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ക്വാർട്ടറിൽ വിൽപ്പന അത്ര മെച്ചപ്പെടുന്നില്ല എന്നുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിപണിയെ ചെറുതല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട പല ഓഹരികളും നല്ല നേട്ടം കൈവരിക്കുന്നുവെന്ന്. അത് ഇന്നും തുടർന്നു. റെയിൽവേ വികാസ് നിഗൻ ലിമിറ്റഡ് RVNL അത് ഇന്ന് 20% ഉയർന്നു. ഇർക്കോൺ 4% ഉയർന്നു. IRFC ഉയർന്നു. ഇതെല്ലാം ഈ ദിവസങ്ങളിൽ കാര്യമായ വളർച്ച കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ്. റെയിൽവേയുടെ വികസനത്തിൽ കുറേയേറെ വലിയ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ കാര്യമായ കടമില്ലാത്തവയാണ്. പല കമ്പനികളുടെയും കടവും കമ്പനികളുടെ കയ്യിലുള്ള നീക്കിയിരിപ്പും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. ഒരു കമ്പനിയുടെ കാര്യത്തിൽ റെയിൽ വികാസ് നിഗൻ ലിമിറ്റഡിൻ്റെ കാര്യത്തിൽ ആ കമ്പനിയുടെ ഓഹരി ഓഹരികളുടെ മൊത്തം വില, അതായത് വിപണി മൂല്യം എന്ന് പറയുന്ന 6,000 കോടിക്കടുത്ത് വരും. ആ കമ്പനിക്ക് 4,000+ കോടി രൂപയുടെ റിസർവ് പണമുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാഷ് റിച്ച്, ഇഷ്ടംപോലെ പണമുള്ള കമ്പനികളാണ്. ചെറുതാണ് കമ്പനികൾ, പക്ഷേ ധാരാളം പണമുണ്ട്. അതുപോലെ ധാരാളം സ്ഥലവുമുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ഈ കമ്പനികൾക്കായിട്ട് റെയിൽവേയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഭൂമി തന്നെ ധാരാളമുണ്ട്. ഇതിനെല്ലാം പുറമെ കമ്പനികൾക്ക് ധാരാളം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ഈ ദിവസങ്ങളിലെ ഈ മാസങ്ങളിലെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനയാത്രക്കാരടക്കമുള്ളവരെ റെയിൽവേയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനുകൾ, വന്ദേഭാരത് ട്രെയിനുകളും മറ്റും അവതരിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് 120 പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്ത് ഓടിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത്. അതിനുള്ള കോൺട്രാക്റ്റുകൾ ഈ പറയുന്ന കമ്പനികളിൽ പലതിനുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളുടെ കാര്യത്തിലും ഈ കമ്പനികളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ ഈ കമ്പനികൾക്ക് വലിയ ഓർഡർ ബുക്കുണ്ട്. അവർക്ക് ചെയ്തു തീർക്കാവുന്നതിലേറെ ജോലികൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നല്ല ലാഭമാർജിനുള്ളവയാണ്. പരമ്പരാഗത കോച്ചുകളൊക്കെ നിർമ്മിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ ലാഭമാർജിനുള്ളതാണ് പുതിയ വന്ദേഭാരത് കോച്ചുകളും മറ്റും. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ വരുമാനം കിട്ടുന്നു. ഒപ്പം കൂടുതൽ ശക്തമാണ് ഈ കമ്പനികൾ. ആ കമ്പനികളുടെ ഓഹരികളെന്ന് പറയുന്നത് പലപ്പോഴും വിപണി വേണ്ടത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് താഴ്ന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ 20-30 രൂപയിലൊക്കെ കിടന്ന ഈ ഓഹരികൾ വരുന്ന ഈ ദിവസങ്ങളിൽ വലിയ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് സൂക്ഷിച്ചൊക്കെ ഇടപെടാൻ കൊള്ളാവുന്നവയാണ്. കാരണം ഏതാണ്ട് നല്ല ഉയർച്ച ഈ കമ്പനികളെല്ലാം ഈ ദിവസങ്ങളിൽ കൈവരിച്ചിട്ടുണ്ട്. ഇനി ചെല്ലുമ്പോഴേക്കും നമ്മൾ കാലാവർക്കുന്ന അവസ്ഥയിലാകുമോ എന്നുള്ളത് നിരീക്ഷകർ സ്വയം പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ.
ചില കമ്പനികൾ ചില ഏറ്റെടുക്കലുകളൊക്കെ നടത്തിയത് വിപണിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇന്ന് വ്യക്തമായി. ഇപ്ക ലബോറട്ടറീസ് എന്ന പേരിൽ ഉള്ള കമ്പനി യൂണിക്കം എന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുക്കുകയാണ്. അത് ഏതാണ്ട് 1800-1900 crore വേണ്ടി വരുന്നൊരു ഏറ്റെടുക്കലാണ്. പ്രൊമോട്ടർമാരുടെ കയ്യിൽ നിന്ന് 33% ഓഹരി വാങ്ങുന്നു. അത് കഴിഞ്ഞ് 26% ഓഹരിക്കായിട്ട് പബ്ലിക് ഓപ്പൺ ഓഫർ നടത്തുന്നു. അപ്പോൾ രണ്ടും ഏതാണ്ട് 13% പ്രീമിയത്തിലാണ് ഈ ഓഹരികൾ വാങ്ങുക. അപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാൾ 13% കൂടുതൽ കൊടുത്ത് യൂണിക്കമിനെ വാങ്ങിയാൽ അതിന് മാത്രം വരുമാന വർധന ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്ക ലബോറട്ടറീസിൻ്റെ ഓഹരി താഴ്ത്തി കൊണ്ടുപോകുന്ന നിക്ഷേപകർ ചോദിക്കുന്നത്. ഏതായിരുന്നാലും കമ്പനിയെ സംബന്ധിച്ചും ഇപ്കായെ സംബന്ധിച്ചും വരുമാന വർധനമുണ്ടാകും. പക്ഷേ വളരെ പെട്ടെന്ന് കമ്പനിയുടെ EPSലേക്ക് നേട്ടമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അത് സാവധാനമേ ഉണ്ടാകൂ എന്നുള്ള നിഗമനമാണ് വിപണിക്കുള്ളത്. ഏതായിരുന്നാലും ഇത്രയും പ്രീമിയം കൊടുത്ത് അത് വാങ്ങുന്നതിന് ഉള്ള എതിർപ്പ് ഇന്ന് വിപണിയിൽ പ്രകടമായി. ക്രോൺ ഇപ്ക ലബോറട്ടറീസിൻ്റെ ഓഹരി ഏതാണ്ട് 10-12% ഇടിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ആമി ഓർഗാനിക്സ് എന്ന് പറയുന്ന കമ്പനി ബാബ ഫൈൻ കെമിക്കൽസിനെ ഏറ്റെടുക്കുന്നതിലുള്ളത്. ബാബ ഫൈൻ കെമിക്കൽസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ബിസിനസ്സുകൾക്ക് ആവശ്യമായ പ്രത്യേകതരം കെമിക്കലുകൾ ആവശ്യാനുസരണം നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് അത് വലിയ ലാഭ മാർജിനുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതിനെ ആമി ഓർഗാനിക്സ് ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ആ കമ്പനിക്ക് ഏതാണ്ട് 50 crore അടുത്ത് ടേണോവറേ ഉള്ളൂ. ആ 50 crore ടേണോവർ ഒരു 3 കൊല്ലത്തിനുള്ളിൽ 6 times വർദ്ധിക്കുമെന്നാണ് ആമി ഓർഗാനിക്സ് കണക്ക് കൂട്ടുന്നത്. എന്ന് മാത്രമല്ല ഈ ബിസിനസ്സിലെ ഇതിൻ്റെ ലാഭത്തോത് വളരെ കൂടുതലാണ്. ആമി ഓർഗാനിക്സിൻ്റെ നിലവിലുള്ള ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിപുലമായ വ്യാപാരത്തിലേക്ക് അത് എത്തിക്കാൻ അവർക്ക് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ 68 crore ഈ കമ്പനി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് വിപണിക്ക് അത്ര അഭിപ്രായമില്ല എന്നാണ് ഓഹരി വിലയിൽ മാറ്റം കാണിക്കുന്നത്. ഏതാണ്ട് 3% ഇടിഞ്ഞാണ് ആമി ഓർഗാനിക്സിൻ്റെ ഓഹരികളുടെ വ്യാപാരം ഇന്ന് അവസാനിച്ചത്. ചില കമ്പനികളിലെ ഉന്നതതല മാറ്റങ്ങൾ വിപണിക്ക് രസിക്കാറില്ല. മറ്റു ചില സ്ഥലങ്ങളിൽ ഉന്നതതല മാറ്റങ്ങൾ വരുമ്പോൾ കമ്പനി ആവേശത്തോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലുള്ള ക്രോംപ്ടൺ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒന്നാണ് ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ലിമിറ്റഡ്. അപ്പോൾ ആ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും MDയെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറെയും എല്ലാം മാറ്റി. മാത്യു ജോബ് ആയിരുന്നു അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും MDയും. അദ്ദേഹത്തെ മാറ്റി. അതുപോലെ ഉന്നത പദവി വഹിച്ചിരുന്ന ആളാണ് ശന്തനു ഖോസ്ല. അദ്ദേഹത്തെ പ്രത്യേകമായ പണികളൊന്നുമില്ലാത്തൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ മാത്യു ജോബ് കമ്പനി വിട്ടുപോകുന്നു. ഖോസ്ല കമ്പനിയിൽ കുറേ കാലത്തേക്ക് തുടരുന്നു. പുതിയ CEO MD ആയിട്ട് പ്രമീത് ഘോഷ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറെയാണ് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം 6-7 years ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പരിചയ സമ്പത്ത് മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലാണ്. ഏതാണ്ട് 18 years DSP മെറിൽ ലിഞ്ച് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. അതിനുശേഷം 10 years ടെമാസക്കിൻ്റെ ഇന്ത്യയിലെ ബിസിനസ്സിൻ്റെ അതും ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ തലവനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ബാങ്കിങ്ങിലും അനുബന്ധ കാര്യങ്ങളിലും മാത്രം പരിചയ സമ്പത്തുള്ള ഒരാളെ ഗൗതം താപ്പറുടെ കമ്പനി MDയും ചീഫ് എക്സിക്യൂട്ടീവുമായിട്ട് നിയമിച്ചതിനെ സംബന്ധിച്ച് വിപണിക്ക് ഇപ്പോഴത്തെ നിലയിൽ വിപരീത അഭിപ്രായമാണുള്ളത്. അതാണ് ഇന്ന് ഓഹരി വില, ക്രോംപ്ടണിൻ്റെ ഓഹരി വില 13% ഒരിടയ്ക്ക് താഴ്ന്നു. ഇന്ന് ക്ലോസ് ചെയ്യുമ്പോഴും 12% നഷ്ടത്തിലാണ് ഓഹരി നിൽക്കുന്നത്. ക്രോംപ്ടണിൻ്റെ കഴിഞ്ഞൊരു ഒരു ദശാബ്ദക്കാലത്തെ വളർച്ച എന്ന് പറയുന്നത് ജോബും ഘോഷും അല്ല ഘോഷല്ല ഖോസ്ലയും കൂടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണെന്ന് വിപണി നിരീക്ഷകരൊക്കെ വിലയിരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം സാമാന്യം തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കമ്പനി ഈ മേഖലയിലെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് മോശമല്ലാത്ത വളർച്ച തോത് കാണിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ അവരെ മാറ്റിയത് സംബന്ധിച്ച് ഒരു നല്ല വിശദീകരണം കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. ഇവരുടെ പോരായ്മകളോ അല്ലെങ്കിൽ
അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും വിപണന തന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമൊന്നും ഈ മാറ്റത്തിലുള്ളതായിട്ട് തോന്നുന്നില്ല. ഏതായിരുന്നാലും വിപണിക്ക് ഈ അവിചാരിതമായ മാറ്റത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസമാണ് ആ ഓഹരിയുടെ വലിയ തകർച്ചയിൽ നിന്ന് കാണുന്നത്. ഈ ദിവസങ്ങളിൽ വലിയ വാർത്തകളിൽ എപ്പോഴും ഉള്ളതാണ് HDFC ഗ്രൂപ്പ്. HDFC ബാങ്കിൽ ലയിപ്പിക്കുന്നു. അത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള അനുമതികൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതുകളെല്ലാം ഏതാണ്ട് ലഭിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം HDFC ലൈഫ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഇൻഷുറൻസ് ബിസിനസ്സിൽ HDFC HDFC ബാങ്കിനും ഇപ്പോൾ വെവ്വേറെ അതിൻ്റെ അകത്ത് നിക്ഷേപമുണ്ട്. ഇത് ലയിച്ചു കഴിയുമ്പോൾ വീണ്ടും ആ നിക്ഷേപം തുടരും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ മറ്റൊരു കമ്പനിക്ക് അതിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പിനാണെങ്കിൽ പോലും 50% ഓഹരി കൈവശം വയ്ക്കാൻ അനുവാദമില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് റിസർവ് ബാങ്ക് വഴി അവർക്ക് വീണ്ടും അനുവാദം കൊടുത്തിരിക്കുകയാണ്. HDFC ലൈഫിലെ 50%ത്തിലേറെയുള്ള ഓഹരി തൽക്കാലം വിറ്റഴിക്കേണ്ടതില്ല എന്ന അനുവാദം കൊടുത്തു. ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ അനുമതികളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ HDFC ലയനത്തെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിരീക്ഷകർക്കും വിപണിക്കുമുണ്ട് എന്നാണ് ഇന്നത്തെ വിപണി പ്രവണത കാണിക്കുന്നത്. വിപണിയിൽ HDFC ഗ്രൂപ്പിൻ്റെ എല്ലാ ഓഹരികളും, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അടക്കം എല്ലാ ഓഹരികളും ഇന്ന് താഴോട്ട് പോയി. ഈ ലയനശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് വിപണിയിലെ കുറേ നിരീക്ഷകർ നിക്ഷേപകർക്കുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അത്തരം ആശങ്കകളെല്ലാം HDFC മാനേജ്മെൻറ്റ് വരും ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നുള്ളത് വ്യക്തം. ഈ ദിവസങ്ങളിലൊക്കെ പല കമ്പനികളുടെയും റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നും നല്ല പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ കാത്താണ് വിപണിയിരിക്കുന്നത്. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന തോതിലുള്ള വളർച്ച പല കമ്പനികളും കാഴ്ചവെച്ചിട്ടില്ല. ഇതോടൊപ്പം IT മേഖലയിലെ കമ്പനികളുടെ ചില ആശങ്കാജനകമായ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. IT കമ്പനികൾ പലതും കഴിഞ്ഞ വർഷം തന്നെ അവരുടെ റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവായിരുന്നു. 2021-22 അപേക്ഷിച്ച് ഏതാണ്ട് 40% ശരാശരി കുറവായിരുന്നു അവരുടെ റിക്രൂട്ട്മെൻറ്റ്. എങ്കിലും ആരും അത് താൽക്കാലികം എന്നുള്ള രീതിയിൽ കണക്കാക്കുകയാണ് ചെയ്തത്. ഈ വർഷം ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ്, കാമ്പസ് റിക്രൂട്ട്മെൻറ്റും മറ്റും ആരംഭിക്കുന്നതിനെപ്പറ്റി കമ്പനികൾ തീരുമാനം തന്നെ എടുത്തിട്ടില്ല എന്നാണ് സൂചന. അഥവാ ഇനി റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ് എങ്കിലും 2 വർഷം മുമ്പുണ്ടായിരുന്നതിൻ്റെ ഒരു 20-25% റിക്രൂട്ട്മെൻറ്റ് മാത്രമേ നടത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസികൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന വിവരം. അതായത് കമ്പനികൾ കാര്യമായ ബിസിനസ് വളർച്ച പ്രതീക്ഷിക്കുന്നില്ല എന്ന് ചുരുക്കം. ബിസിനസ് വളർച്ച പ്രതീക്ഷിക്കാത്തത് മാത്രമല്ല, കമ്പനികളിലെ കൊഴിഞ്ഞുപോക്കിൻ്റെ തോത് അങ്ങനെ കുറഞ്ഞിട്ടില്ല. ചെറിയ തോതിലുള്ള കുറവൊക്കെ ഉണ്ട്, പക്ഷേ ഗണ്യമായിട്ട് കുറവില്ല. ആ കൊഴിഞ്ഞുപോക്ക് മുഴുവനും നികത്താൻ ഇവരുദ്ദേശിക്കുന്നില്ല എന്ന ഒരു സൂചനയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ IT കമ്പനികളുടെ വരുമാനത്തെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് നിക്ഷേപകർ നീങ്ങുകയാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പുതിയ വിവരങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. കമ്പനികളുടെ നല്ല പ്രവർത്തന ഫലങ്ങളും വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നാളെ വൈകുന്നേരം നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം.